കേരളത്തിൽ ഇടതുപക്ഷത്തിന് ജയിക്കാവുന്ന രണ്ടു രാജ്യസഭാ സീറ്റുകളിൽ ഒന്ന് ഇത്തവണ സി പി ഐക്ക് നൽകാനുള്ള തീരുമാനം ഇടതുമുന്നണി പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ സി പി ഐയുടെ ആ തീരുമാനം വന്നു. പി സന്തോഷ് കുമാർ ആയിരിക്കും രാജ്യസഭയിലേക്ക് സി പി ഐയെ പ്രതിനിധീകരിച്ച് പോവുക. സി പി ഐയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ പി സന്തോഷ് കുമാറിൻ്റെ പേര് ഈ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലൊന്നും അങ്ങനെ മുഴങ്ങിക്കേട്ടിരുന്ന ഒന്നല്ല. പാർട്ടിയുടെ യുവജന മുഖങ്ങളിൽ പ്രധാനിയായി അറിയപ്പെടുന്ന സന്തോഷ് കുമാർ എ ഐ വൈ എഫിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ യുവജന സംഘടനാ രംഗത്ത് കാഴ്ചവച്ചിട്ടുള്ളയാളാണ്. അതോടൊപ്പം സി പി ഐയിൽ കാനം രാജേന്ദ്രനോട് ചേർന്നു നിൽക്കുന്ന ഇപ്പോഴത്തെ നേതാക്കളിൽ പ്രധാനിയുമാണ്. അതിനപ്പുറത്ത് മലബാർ മേഖലയിൽ നിന്നുള്ള ഒരാൾ സി പി ഐയുടെ പ്രതിനിധിയായി രാജ്യസഭയിലേക്ക് എത്തട്ടെ എന്നുള്ള സുചിന്തിതമായ ഒരു തീരുമാനം കൂടി സി പി ഐയുടെ ഈ പ്രഖ്യാപനത്തിന് പിന്നിലുണ്ട്. എൻ ഇ ബലറാമിന് ശേഷം ആദ്യമായിട്ടാണ് മലബാർ മേഖലയിൽ നിന്നൊരാൾ രാജ്യസഭയിലേക്ക് പോകുന്നത്. സി പി ഐക്ക് പൊതുവേ ശക്തിയുള്ളത് ഈ തെക്കോട്ട് വരുമ്പോൾ മാത്രമാണ്. മലബാർ മേഖലയിൽ അവർ വിരലിലെണ്ണാവുന്ന ഇടങ്ങളിൽ മാത്രമാണ് സാന്നിധ്യമായിട്ടുള്ളത്. അതുതന്നെയും സി പി എമ്മിൻ്റെ കരുണ കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്നതാണ് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ പല തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലും ഉയർന്നിട്ടുള്ളതാണ്. അതൊരു പരിധിവരെ ശരിയുമാണ്. നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ എടുത്തു നോക്കിയാൽ മലബാർ മേഖലയിൽ സി പി ഐയുടെ പ്രാതിനിധ്യം ഒട്ടുമില്ല. ഒന്നോ രണ്ടോ ആളുകൾ മാത്രമാണുള്ളത്. ആ ഒരവസ്ഥയ്ക്ക് മാറ്റമുണ്ടാവുക, പാർട്ടിക്ക് മലബാർ മേഖലയിലും സ്വാധീനമുണ്ടാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മലബാറിൽ നിന്നൊരാളെ ആ രാജ്യസഭയിലേക്ക് നിയോഗിക്കുമ്പോൾ അതിന് പിന്നിൽ പാർട്ടി ഉന്നം വയ്ക്കുന്ന പല ഘടകങ്ങളുമുണ്ട്. യുവജന മേഖലയിൽ പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള ഒരാൾ, എ ഐ എസ് എഫിൻ്റെയും എ ഐ വൈ എഫിൻ്റെയും ഒക്കെ നേതൃതലങ്ങളിൽ പ്രവർത്തിച്ച ഒരാൾ, എ ഐ വൈ എഫിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരാൾ, പാർട്ടിയുടെ ഇപ്പോഴത്തെ കണ്ണൂർ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഒരാൾ. നേരത്തെ 2011 ഇരിക്കൂറിൽ നിയമസഭയിൽ അംഗത്തിനിറങ്ങിയിട്ടുണ്ട് എങ്കിലും ഈ പാർലമെൻ്ററി രംഗത്ത് അധികമൊന്നും അവസരങ്ങൾ ലഭിക്കാത്ത ഒരാൾ കൂടിയാണ് എന്ന നിലയിലാണ് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗം കൂടിയായ പി സന്തോഷ് കുമാറിനെ പരിഗണിക്കാൻ സി പി ഐ തീരുമാനിച്ചത്. ഉചിതമായ ഒരു തീരുമാനം, അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥിത്വം. ഒരുപാട് മുതിർന്ന നേതാക്കൾ ഉള്ള ഒരു പാർട്ടിയിൽ നിന്ന് ആ നേതാക്കളെയൊക്കെ മാറ്റി നിർത്തി യുവജനങ്ങൾക്കിടയിൽ ശ്രദ്ധേയനായിട്ടുള്ള ഒരു നേതാവിനെ കൊണ്ടുവരാൻ സി പി ഐ കാട്ടിയ ശ്രമത്തെ ശ്ലാഘിക്കാതിരിക്കാനാകില്ല. മറുവശത്ത് കോൺഗ്രസിലൊക്കെ ഇപ്പോഴും കെ വി തോമസ് വേണോ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ വേണമോ, അതോ ഇനി ആന്റണിയെ നിർബന്ധിച്ച് മത്സരിപ്പിക്കണമോ എന്നൊക്കെയുള്ള വലിയ വലിയ ചർച്ചകൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ ഇടതുപക്ഷത്തെ രണ്ടാമത്തെ പ്രധാന കക്ഷിക്ക് സാധിക്കുന്നത്. സി പി എമ്മും ആ തരത്തിൽ തന്നെ യുവജന നിരയിൽ നിന്നോ അല്ലെങ്കിൽ പാർട്ടിയുടെ ധൈക്ഷണിക മുഖങ്ങളിൽ നിന്നൊരാളിനെയോ ആ ചുമതല ഏൽപ്പിക്കണമെന്നുള്ള ചർച്ചകളുമായി മുന്നോട്ട് പോകുന്നു. എന്തായാലും എൽ ജെ ഡിയിൽ നിന്ന് എടുത്തുമാറ്റിയ ആ സീറ്റ് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി കൂടി കണക്കിലെടുത്ത് സി പി ഐക്ക് നൽകണം എന്നുള്ള തീരുമാനത്തിലേക്ക് ഇടതുമുന്നണി എത്താൻ കാരണം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിലപാടാണ്. അപ്പോൾ ഒരു ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധി തന്നെ അവിടെ തങ്ങളോടൊപ്പം ഉണ്ടാകണം എന്നുള്ള ഒരു ചിന്ത കൂടി സി പി ഐക്ക് അത് നൽകാം. മറ്റ് പല ഘടകകക്ഷികളും അവകാശവാദം ഉന്നയിച്ചിരുന്നുവെങ്കിലും അത് സി പി ഐക്ക് തന്നെ നൽകിയാൽ മതി എന്നുള്ള തീരുമാനത്തിന് പിന്നിൽ അത്തരത്തിലുള്ള ഒരു ചിന്ത കൂടി ഉണ്ടായിരുന്നു. അതിനെ കുറെ കൂടി പ്രോജ്വലമാക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനം സി പി ഐയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു.